ഒരു വീട് വാടകയ്ക്ക് തരുമ്പോൾ അതിന്റെ ടാപ്പ് ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണ്ടില്ല സുഗനേടാ ഏത് ടാപ്പാ കംപ്ലൈന്റ് സുലു നീ ആ ടാപ്പ് ഒന്ന് കാണിച്ചു കൊടു സുഗനേട്ട ഒന്ന് കാണിച്ചു കൊടുത്തു കൂടെ ഞാൻ എക്സർസൈസ് ചെയ്യുന്ന കാണുന്നില്ല സുലു ഈ കസർത്ത് കാണിച്ചിട്ട് എന്തിനാ ഞാനിത് ചെയ്യുന്നില്ല ഇനി വാ ഞാൻ കാണിച്ചുതരാം ഇവിടെ മുഴുവൻ വെള്ളമാണല്ലോ ഇവന്മാരാ ചേച്ചി പണി അറിയൂല ഇവിടുത്തെ വെള്ളം മുഴുവൻ കോരിട്ട് വിട്ടാ മതി നിങ്ങളുണ്ടാക്കി പിരിയും പെട്ടെന്ന് നോട്ടാ പെണ്ണായി പോയി അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്ത ഞാൻ തുടച്ചോളാം നിങ്ങൾ ടാപ്പ് ശരിയാക്കിക്കോ എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് സുളിച്ചേച്ചിനെ കാണണില്ല കുളിക്കായിരിക്കും പരാജയായില്ല ഇയാളും തഴയും ഉണക്കാട്ടേക്കണം തെറ്റുവാണ് ചേച്ചി ഇവിടെ പോയി സുനേട്ടാ വയറു കുറയ്ക്കാനുള്ള എക്സസൈസ് ആണ് അല്ലടാ കമ്പി വളയ്ക്കാനുള്ള എക്സസൈസ് ആണ് എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ല എടാ ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു എക്സസൈസ് ആണ് അതെ സുലി ചേച്ചി സുലി ചേച്ചിയോ സുലോന ചേച്ചി വിളിടാ സുലോൻ ചേച്ചി സുലോൻ ചേച്ചി അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ അല്ല ഒന്നാം തീയതി അല്ലേ സുലോൻ ചേച്ചിയുടെ അടുത്ത് കൈനീട്ടം വാങ്ങിക്കാൻ പുറത്ത് വന്നതാ കൈനീട്ടം ഞാൻ തന്നെ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് വൈകുന്നേരം ആവുമ്പോ കൈനീട്ടം വാങ്ങിക്കാൻ വന്നോളും പണിക്കും പോത്തില്ല വിലക്കും പോത്തില്ല വീട്ടിൽ പോടാ ഇട നിന്റെ വീട്ടിൽ പോവാൻ ക്രോപ്പും വന്ന് എണ്ണവും തെറ്റിട്ട് ഇനി വേറെ ചെയ്യാം ചേട്ടാ ചേട്ടൻ പട്ടാളത്തിൽ യുദ്ധത്തിനൊക്കെ പോകാറില്ല പിന്നെ യുദ്ധത്തിന് പോകാറില്ലേ എന്നിട്ട് അവിടൊന്നും പറ്റിയിട്ടില്ലേ നീ ഒന്ന് പിടിച്ചേ അത് പൂവല്ല കസേര കിടക്കണം
പക്ഷെ നീ ഇരിക്കണ്ട. എടാ, ഈ യുദ്ധത്തിൽ അപകടം ഉണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താ? എന്റെ കയ്യിൽ ഒരു അത്ഭുത സസ്യമുണ്ട്. അതിന്റെ ഇല എടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീര് ഏത് മുറിവിൽ ഒഴിച്ചാലും അപ്പ തന്നെ ഒട്ടിപ്പോവും. ആണോ? ദേ, ഒരു യുദ്ധത്തിനിടയ്ക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട വന്നു കൊണ്ട്. എന്നിട്ട് വിറക് കീറി വെച്ചേക്കുന്ന പോലെ. അയ്യോ, ഞാൻ ആ അത്ഭുതം മരുന്നില്ലേ, അതെടുത്ത് ഈ മുറിവേലം കൊഴിച്ചു. തപ്പേന്നും കൊട്ടിപ്പോയി, പാടുപോലും ഇല്ലായിരുന്നു. ഒറിജിനലായിട്ട് എന്ന സസ്യത്തിന്റെ രണ്ടില്ല എനിക്ക് തരൂ. അതെന്തിനാ? അതിന് ചാറ് പിഴിഞ്ഞേ നിങ്ങടെ അണ്ണാക്കിലോ ഒട്ടിക്കാൻ. ഇതൊന്നും ഞാൻ കേക്കണ്ടല്ല. ചേച്ചിനും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണി അല്ല. ഇയാളിങ്ങനെ നുണ പറഞ്ഞ ഇയാളുടെ നാക്ക് വേദന എടുക്കൂലേ. ബോസൊന്ന് മാറ്റി പിടിക്കാം. ഇവനിതെന്ത് പറ്റി? ആ കാന്താരിമുളക് നിങ്ങളും കടിച്ചല്ലേ. എനിക്ക് അപ്പോഴേ തോന്നി അവള് നിങ്ങൾക്ക് ഇട്ട് പണി തരുമെന്ന്. ഈ കാന്താരിമുളക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുള്ളതാ. പക്ഷെ പാവങ്ങളോട് ഭയങ്കര കരുണയാ. ബൈ ദ വേ, ഈ ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കൂടിയാലോ? ഞാൻ റെഡിട്ടാ. കൈനീട്ടം കുപ്പിയായിട്ട് കിട്ടിയാ മതി. നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? മാറിക്കണം കേട്ടോ. സ്വാമി ഇനി ഒന്ന്. അതെ, നാളെ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാം. ഒരാളെ കാണാനാ. എന്റെ ഒരു അകന്ന ബന്ധുവാ, പേര് രാമേട്ടൻ. ഹലോ രാമേട്ടാ, ഞങ്ങൾ ഇവിടെ എത്തി. ആ കണ്ടു കണ്ടു. ആ ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേര്. ഇത് രാമേട്ടൻ, എൻ്റെ ഒരു ചേട്ടനാണ്. ഇത് കാത്തപ്പൻ, അത് പ്രഗിണി, അത് സ്വാമി, ഇത് കിടു. കടുവോ? കടുവല്ല, കിടു. ആ, എല്ലാരും പേരിനൊരു പ്രത്യേകതയുണ്ടല്ലോ. എനിക്കും ഇതൊക്കെ തന്നെ അറിയത്തുള്ളൂ. മീനെടുത്തു തരാം. ഞാൻ തരകിലെ ജോലിക്കാരന്. പക്ഷെ അടുത്ത തവണ വരുമ്പം കൃത്യമായിട്ട് കാശ് കൊടുക്കണം. അത് തരാം ചേട്ടാ. എങ്ങനെ ചെയ്യാനാ പ്ലാൻ? തട്ടിടാനും ഫീൽഡിൽ പോകാനുമാണ് പ്ലാൻ. ഇവര് നാല് പേരുണ്ടല്ലോ. ആ, ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ദുരഭിമാനം വെടിഞ്ഞ് ഇതിന് ഇറങ്ങി തന്നെ വലിയ കാര്യമാ. കാശ് കിട്ടണം. കാശൊക്കെ കിട്ടും, അത് നോക്കി പിടിച്ചെടുക്കുന്നതിലാ കാര്യം. എന്നാണെന്ന് വെച്ചാ വിളിച്ചിട്ട് വാ. എല്ലാം ശരിയായി. വാ വാ. ആ, എല്ലാരും ഉണ്ടല്ലോ. വല്ല കേസ് ഒപ്പിച്ച ദേ. കേസിന്റെ കാര്യമാണെങ്കിൽ എന്നെ നോക്കണ്ട, ഞാൻ ഇടപെടില്ല. അതല്ല രമേശ് സാറേ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ഈ പെയിന്റിംഗ് പണി നിർത്തിയോ? നിർത്തിയിട്ടില്ല, ഇത് ക്ലച്ച് പിടിച്ചില്ല, അത് തന്നെ രക്ഷ. ഇരിക്കടാ, ഞാനിപ്പോ എന്ത് വേണം? ചേട്ടന് പ്രൊമോഷനായി, എസി ആയിട്ട്. എല്ലാവരും എടുക്ക്. നല്ല സമയത്ത് ഞാനോ വന്നത്. ചെലവൊന്നും പറട്ടാ. ഞങ്ങളുടെ പുതിയ സംരംഭം സാറൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാനോ? ഏയ്, അതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അങ്ങനെ പറയല്ല സാറേ, ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ ഒരു സാറാണ്. പോരാത്തിന് ഇപ്പൊ എസിയും ആയി. എന്താ ബിസിനസ്? മീൻ കച്ചവടം. മീൻ കച്ചവട? അയ്യേ, അത് ഞാനെങ്ങനെ ഉദ്ഘാടനം ചെയ്യാനാ? ദിവസം രണ്ടുപേരം കഴിക്കണ സാധനമല്ലേ സാറേ. സാറേ, ഞങ്ങളെ മീൻ വണ്ടി ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തോയി. ഫ്ലാഗ് ഓഫ്? അത് കൊള്ളാം. നമ്മുടെ നാട്ടിലെ പെമ്പിളിറക്കണ്ടാവില്ലേ? പിന്നെ അവരല്ല നമ്മളെ മെയിൻ കസ്റ്റമേഴ്സ്. ആണോ? എന്നാ നമുക്ക് വിളിക്കാം.